ഒരു കുഞ്ഞൻ ഒച്ചിന്റെ ആക്രമണം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് മണ്ണാർക്കാട് കുന്തിപ്പുഴയിലെ ജനങ്ങൾ. പ്രദേശവാസികൾക്ക് ഭീഷണിയായി അടുത്തിടെയാണ് ഈ മേഖലയിൽ ഒച്ചിന്റെ സാന്നിധ്യം വർദ്ധിച്ചത്. ഒച്ചിനെ പ്രതിരോധിക്കാൻ നഗരസഭ തന്നെ എന്തെങ്കിലും കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുഞ്ഞൻ ഒച്ചുകളുടെ സാന്നിധ്യം വലിയ തലവേദനയായി മാറുകയാണ് മണ്ണാർക്കാട് കുന്തിപ്പുഴ നിവാസികൾക്കിപ്പോൾ. ചെറിയിടത്ത് നിന്ന് വ്യാപിച്ച് ഇപ്പോൾ ഒരുപാടിടത്ത് ഈ ഒച്ചിന്റെ സാന്നിധ്യം കാണാനാകുന്നുണ്ട്. ഇതാണ് കുന്തിപ്പുഴ ജി എം എൽ പി സ്കൂൾ പരിസരത്തെ അവസ്ഥ. എവിടെ തിരിഞ്ഞാലും ഒച്ചുകൾ. റോഡിലും മതിലിലും വീടിന്റെ ഭിത്തികളിലും എന്തിന് കിണറ്റിൽ വരെ ഒച്ചിനെ കാണാം. ഒച്ചുശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ ഇപ്പോൾ വലിയ പ്രയോജനമില്ലെങ്കിലും ഉപ്പുകൊണ്ട് ഒച്ചിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുകയാണ്. അറിയാതെ ചവിട്ടിയാലോ കൈകൊണ്ട് പിടിച്ചാലോ പലതരം അസുഖങ്ങൾ വരുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പ്രദേശത്ത് മുഴുവൻ വീടുകളിലും അതുപോലെ തന്നെ സ്കൂളുകൾ, തൊട്ടടുത്ത് സ്കൂളാണ്, അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്, കുടിവെള്ളം ഇതാണ്, അതിലൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. നേരത്തെ മേഖലയിൽ ഒച്ചിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും അടുത്തിടെയാണ് ശല്യം ഇത്ര വർദ്ധിച്ചത്. സ്വസ്ഥമായി ജോലി ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അടുക്കള ഭാഗങ്ങളിലടക്കം ഇത് നിറഞ്ഞിരിക്കുക. നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് അനുഭവപ്പെടുന്നു. ഇവിടെ പല അസുഖങ്ങളും ആളുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് സ്കൂളാണ്, ചെറിയ പിഞ്ചു കുട്ടികളാണ്, എൽ പി സ്കൂളാണ്. ഈ എൽ പി സ്കൂളിന്റെ ഫുൾ പരിസരങ്ങളിൽ ഇത് നിറഞ്ഞിരിക്കുകയാണ്. പ്രദേശത്തെ സ്കൂളിലെ കുട്ടികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. ക്ലാസ്സിൽ പോലും ഒച്ചുകൾ ഇഴഞ്ഞെത്തുന്നതിനാൽ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് കുട്ടികൾ. ഒച്ചുകളെ തുരത്താൻ ശാസ്ത്രീയമായ എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ എവിടെ നോക്കിയാലും ഒച്ചുകളുടെ സാന്നിധ്യം നമുക്ക് കാണാം. ഒച്ചിനെ തുരുത്താൻ ഉപ്പിട്ടുപ്പിട്ടും അടുത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. നഗരസഭയുടെ ഭാഗത്തു നിന്നടക്കം ഈ ഒച്ചിനെ തുരത്താൻ ശാശ്വതമായിട്ടുള്ള നടപടികൾ വേണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ ഒരു വാർത്ത അറിയിക്കുന്നു. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ട നഗരത്തിലെ യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു എന്ന വാർത്തയാണ്. ഒച്ചിനെ കൊണ്ട് പൊറുതിമുട്ടി എന്നാണ് കുന്തിപ്പുഴക്കാരിപ്പോൾ പറയുന്നത്. ഭിത്തികളിലും കിണറുകളിലും സ്കൂളുകളിലും എല്ലാം കുന്തിപ്പുഴക്കാർക്ക് തലവേദനയായി ഒച്ചുണ്ട്. നാട്ടുകാർ എത്രത്തോളം ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടി എന്നറിയാൻ അവരുടെ പ്രതികരണങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ ഇവിടെ ചൂണ്ടിടാൻ പോയപ്പോൾ കാലിൽ തട്ടിയതാണ്. അപ്പോൾ ഒരു ചെറിയ ചൊറിച്ചിലുണ്ടായി, പിന്നെ അതങ്ങനെ വ്യാപിച്ച് മുറിയായി. പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് മാറിയത്. പിന്നെ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നേരം വെളുത്ത പെരൻ്റെ ചുറ്റുപാടും ഒക്കെ പെരൻ്റെ കൂട്ടി കുറച്ച് ഒപ്പിടും, പിന്നെ അതിനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറ്റി ഇടും. അത്രയാണ്, രണ്ടോളം വരുന്നുണ്ട്, കൂടുകയാണ്, കുറയല്ല. നമുക്ക് നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പണി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഫുള്ള് വന്ന് കയറിയിരിക്കുകയാണ്. നമ്മുടെ കൈക്ക് കാലത്ത് കാലിനകത്തൊക്കെ തട്ടും, അത് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ശരി ചൊറിയലൊക്കെ ഉണ്ട്, മാന്തളം ചൊറിയുടെ പുള്ളി, അത് തട്ടിനോടത്തൊരു പുള്ളിയമാരൊക്കെ ഉണ്ട്. നല്ല ശല്യമാണ്, ഉപ്പിട്ടാൽ അതിൻ്റെ ഇരട്ടി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു വർഷമായി, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അതിലും കൂടുതലായി. നല്ല ശല്യമുണ്ട്. ഇവിടെ അങ്ങോട്ട് നടക്കാനൊക്കെ ഇല്ല, ഉച്ചൻ്റെ വെള്ളമായിട്ട്. പിന്നെ എടുക്കുമ്പോഴേ പാത്രത്തിൽ പരയൊക്കെ കയറുന്നുണ്ട്, നമ്മൾ കടക്കണത്തൊക്കെ വരുന്നുണ്ട്.